നിലമ്പൂർ ജില്ലാ ആശുപത്രിയിലെ രൂക്ഷമായ മരുന്നുക്ഷാമത്തിൽ പ്രതിഷേധിച്ച് നിലമ്പൂർ മുനിസിപ്പൽ യൂത്ത് കോൺഗ്രസ് പ്രതിഷേധ ധർണ നടത്തി. നിലവിൽ ആശുപത്രിയിൽ ലഭ്യമായിരുന്ന മരുന്നുകളിൽ ഭൂരിഭാഗം മരുന്നുകളും പുറത്തുള്ള സ്വകാര്യ മെഡിക്കൽ ഷോപ്പുകളിൽ നിന്നും വാങ്ങിക്കേണ്ട അവസ്ഥയിലാണ് രോഗികൾ. പനിയും പകർച്ചവ്യാധികളും പടർന്നു പിടിക്കുന്ന ഈ സമയത്ത് നിലമ്പൂരിലെ ആദിവാസികളടക്കം ആയിരക്കണക്കിന് സാധാരണക്കാർ ദിനം പ്രതി ആശ്രയിക്കുന്ന ജില്ലാ ആശുപത്രിയിൽ രൂക്ഷമായ മരുന്നുക്ഷാമം, മഴ മൂലം തൊഴിലില്ലാതെ കഷ്ടപ്പെടുന്ന സാധാരണക്കാർക്ക് സാമ്പത്തികമായി വലിയ ബാധ്യതയാണ് വരുത്തി തീർക്കുന്നതെന്നും ഡോക്ടർമാരുടെ കുറവ് കാരണം മണിക്കൂറുകളോളം വരി നിന്ന് മരുന്നിന് ഫാർമസിയിൽ വരുന്ന രോഗികൾ അവിടെയും നീണ്ട വരിയിൽ മണിക്കൂറുകളോളം നിന്നതിനുശേഷം മരുന്നില്ല, പുറത്തുനിന്ന് വാങ്ങണമെന്ന നിർദ്ദേശം കേട്ട് നിരാശരാവേണ്ട അവസ്ഥയിലാണെന്നും സമരക്കാർ കുറ്റപ്പെടുത്തി. ചരിത്രത്തിലാദ്യമായിട്ടാണ് ഒരു മന്ത്രി വന്ന് ഒരാഴ്ച മുമ്പ് ഈ ഹോസ്പിറ്റൽ സന്ദർശിച്ചു പോയതിനു ശേഷം ഇന്നലെ ഒരു ചാനൽ ഇവിടെ അന്വേഷിച്ചപ്പോൾ നമ്മൾ കാണാൻ പറ്റിയത് ക്യൂ നിന്ന് 100-150 ആളുകൾ ക്യൂ നിന്ന് അതിൻ്റെ ബാക്കിൽ ക്യൂ നിന്ന് ഒന്നാമതെത്തി ആ മരുന്ന് ചീട്ട് കൊടുക്കുമ്പോൾ പുറത്തേക്കാണെന്ന് പറഞ്ഞ് 100 ആളുകളാണ്. അതായത് ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു സംഭവം ഇവിടെ കേൾക്കുന്നത്. നമുക്കറിയാം ഇവിടെ ഈ ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ വരുന്ന ഇപ്പോൾ മുണ്ടേരിയിൽ നിന്നൊക്കെ വരുന്ന ആളുകൾ വെറും ബസ്സിന് കൂലി മാത്രമുള്ള ആളുകളാണ്. ഇതിനെ ആശ്രയിച്ച് തന്നെയായിരുന്നു ഒരുപാട് കാലം, ഒരു അര പതിറ്റാണ്ട് കാലത്തിലേറെ ഈ ആളുകളൊക്കെ, ഈ സാധാരണക്കാരുകളൊക്കെ ഇവിടെ ഉണ്ടായിരുന്നത്. കുട്ടികളുടെ ഒ പിയിൽ 600 മുകളിൽ ടോക്കൺ നൽകിയിട്ട് 120 പേരെയെ നോക്കൂ എന്നും ബാക്കിയുള്ളവർ ജനറൽ ഒ പിയിൽ കാണിക്കാനും നിർദ്ദേശിക്കുന്നതായും ജനങ്ങൾ പരാതി പറഞ്ഞ സാഹചര്യത്തിൽ വിഷയത്തിൽ അടിയന്തിരമായി പരിഹാരം കണ്ടില്ലെങ്കിൽ സമരം ശക്തമാക്കുമെന്നും യൂത്ത് കോൺഗ്രസ് താക്കീത് നൽകി. മുൻ കെ പി സി സി ജനറൽ സെക്രട്ടറി വി എ കരീം ധർണ ഉദ്ഘാടനം ചെയ്തു. ശക്തമായ പ്രക്ഷോഭവുമായി കൊണ്ട് മുന്നോട്ട് പോകാൻ തീരുമാനിച്ചിരിക്കുന്നു. ആശുപത്രികൾ എന്ന് പരിന്തസിക്കുന്നുവോ അതുവരെയും ശക്തമായ പ്രക്ഷോഭവുമായി കൊണ്ട് മുന്നോട്ട് പോയിക്കൊണ്ട് സാധാരണക്കാരന് പാവപ്പെട്ടവന് നീതി ലഭ്യമാക്കുന്ന സാഹചര്യം ഉണ്ടാകുന്നതുവരെ ഈ സമരവുമായി കൊണ്ട് യൂത്ത് കോൺഗ്രസ് പ്രസ്ഥാനം മുന്നോട്ട് പോകുമെന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് വളരെ അടിയന്തരമായിക്കൊണ്ട് പരിന്തസിക്കുവാൻ സർക്കാർ തയ്യാറാകുന്നില്ല എങ്കിൽ ഭരണാധികാരി വർഗത്തനങ്ങൾ തെരുവിൽ തടഞ്ഞുകൊണ്ട് അവനെ കൊണ്ട് മൂക്കുകൊണ്ട് ശാപനപ്പിച്ചുകൊണ്ട് ഈ പാവപ്പെട്ടവന് വരുന്നെത്തിക്കുവാനുള്ള സാഹചര്യം ഒരുക്കുവാൻ യൂത്ത് കോൺഗ്രസ് മുന്നോട്ട് പോകുമ്പോൾ ഈ സമരത്തനികൾ രാഷ്ട്രീയ പ്രേരിതമായ സമരമായി കാണാതെ മണ്ഡലം പ്രസിഡന്റ് മാനു മൂർക്കൻ അധ്യക്ഷത വഹിച്ചു. റനീഷ് കവാട സ്വാഗതവും ആഷിഫ് ടി എം എസ് നന്ദിയും പറഞ്ഞു. വല്ലാഞ്ചിറ അബ്ദുള്ള, ഷിബു പുത്തൻ വീട്ടിൽ, റഹീം ചോലയിൽ, ഷെഫീഖ് മണലോടി, നിസാർ ആലുങ്ങൽ, സന്തോഷ് കുളക്കണ്ടം, സിയാദ് വീട്ടിച്ചാൽ, ഷാനവാസ് പട്ടിക്കാടൻ, രാഹുൽ പാണക്കാടൻ തുടങ്ങിയവർ സംസാരിച്ചു. സ്പോർട്സ് ന്യൂസ്, നിലമ്പൂർ.